അഞ്ചാം പാതിര എന്ന സിനിമയ്ക്ക് ശേഷം റിപ്പർ ചന്ദ്രൻ എന്ന പേര് കേരളക്കര വീണ്ടും ഓർത്തെടുക്കുകയാണ്. മുതുകുറ്റി ചന്ദ്രൻ എങ്ങനെയാണ് റിപ്പർ ചന്ദ്രനായി മാറിയത്? 14 കൊലപാതകങ്ങൾ ചെയ്ത് തൂക്കുകയർ ഏറ്റുവാങ്ങിയ ഒരു റിപ്പറിന്റെ കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1985-86 കാലഘട്ടത്തിലാണ് റിപ്പർ മോഡൽ കൊലപാതകങ്ങൾ കേരളത്തിൽ അരങ്ങേറുന്നത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളെ മുഴുവനായിട്ടും ഇത് ഭീതിയിൽ ആക്കുകയും ചെയ്തു. ആദ്യത്തെ കൊല നടക്കുന്നത് കർണാടകയിൽ വെച്ചാണ്. കർണാടകയിലെ രണ്ട് സ്ത്രീകൾ സമാനമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ടു. കർണാടക പോലീസ് ഇതിനെക്കുറിച്ച് ഊർജിതമായി അന്വേഷണം നടത്തിയെങ്കിലും അവർക്ക് പ്രതിയെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇതുപോലെ സമാനമായ രീതിയിൽ വീണ്ടും ഒരു കൊലപാതകം നടക്കുന്നത് കാസർഗോഡ് ജില്ലയിലായിരുന്നു. ഓരോരോ മാസങ്ങളിലും കൊല ചെയ്യപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു. ഈ ഒരു കാലയളവിൽ കേരള പോലീസ് ഈ കൊലപാതകയ്ക്ക് വേണ്ടി കാര്യമായ അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ പോലീസിന് യഥാർത്ഥത്തിലുള്ള കൊലപാതകയെ കണ്ടെത്താൻ സാധിച്ചില്ല. എല്ലാ കൊലപാതകങ്ങൾക്കും സമാനമായ രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കൊലപാതകങ്ങളുടെ എല്ലാം പിന്നിൽ ഒരേ വ്യക്തി തന്നെയാണെന്ന് വിലയിരുത്താൻ പോലീസിന് സാധിച്ചു. കാരണം എല്ലാ കൊലപാതകങ്ങൾക്കും സമാനമായ രീതി ഉള്ളതുകൊണ്ടാണ് പോലീസ് ഇങ്ങനെയൊരു നിഗമനത്തിലെത്തിയത്. ഇയാളുടെ കൊലപാതക രീതി എന്ന് പറയുന്നത് രാത്രി സമയങ്ങളിൽ പുരുഷന്മാർ ഇല്ലാത്ത, സ്ത്രീകൾ മാത്രം ഒറ്റയ്ക്ക് കഴിയുന്ന വീടുകളെ ലക്ഷ്യം വെച്ചായിരുന്നു. ആ വീട്ടിൽ പ്രവേശിക്കുകയും ആ വീട്ടിൽ താമസിക്കുന്ന സ്ത്രീയെ തലക്കടിച്ച് ബോധം കെടുത്തിയ ശേഷം അവരെ ബലാത്സംഗം ചെയ്യുകയും ആ വീട്ടിലുള്ള സ്വർണവും പണവുമെല്ലാം മോഷ്ടിച്ച ശേഷം കടന്നു കളയുകയുമായിരുന്നു റിപ്പറിന്റെ രീതി. എന്നാൽ റിപ്പറുടെ തലയ്ക്കുള്ള അടി എന്നത് മർമ്മസ്ഥാനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ കാസർഗോഡ് ജില്ലയിൽ മാത്രമായി 4 കൊലപാതകങ്ങൾ അരങ്ങേറിയപ്പോൾ പോലീസുകാർ സദാസമയം പ്രതിക്ക് വേണ്ടി വലയൊരുക്കി കാത്തിരുന്നു. കാസർഗോഡ് റിപ്പറിനെ കാത്തിരുന്ന പോലീസുകാരെ ഞെട്ടിച്ചുകൊണ്ട് അടുത്ത കൊലപാതകം നടന്നത് വയനാട്ടിലാണ്. ആദ്യത്തെ കൊലപാതക രീതി പോലെ തന്നെ സമാനമായിരുന്നു വയനാട്ടിലെ കൊലപാതകവും. ഇത്രയെല്ലാം സംഭവിച്ചത് കൊണ്ട് തന്നെ വടക്കൻ ജില്ലകളിൽ റിപ്പർ എന്ന പേര് തന്നെ പേടിപ്പെടുത്തുന്ന ഒന്നായി മാറിക്കഴിഞ്ഞിരുന്നു. അക്കാലത്ത് രാത്രിയിൽ ഡ്യൂട്ടിക്ക് പോകുന്ന പോലീസുകാർ പോലും റിപ്പറിനെ പേടിച്ച് സ്വന്തം കുടുംബത്തെ സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റും. അതല്ലെങ്കിൽ രാത്രി പെട്രോളിങ്ങിന് പോകുന്നവർ ഭയം മൂലം സ്വന്തം കുടുംബത്തെ ജീപ്പിലിരുത്തി ഡ്യൂട്ടിക്ക് പോവുകയായിരുന്നു ചെയ്തിരുന്നത്. അത്രയധികം കേരള ജനതയെ പിടിച്ചു കുലുക്കിയ ഒരാളായിരുന്നു റിപ്പർ. ആദ്യ കാലഘട്ടങ്ങളിൽ പുരുഷന്മാർ എല്ലാവരും രാത്രി സമയങ്ങളിൽ വടിയും മറ്റുമായി റിപ്പറിനെ കാത്തിരുന്നു. എങ്കിൽ പോലും ആർക്കും തന്നെ ആ കാലങ്ങളിൽ റിപ്പറിനെ കുറിച്ച് ഒരു വിവരവും കിട്ടിയിരുന്നില്ല. ഈ കാലയളവിൽ പലതരം കഥകൾ നാട്ടിൻപുറങ്ങളിൽ പ്രചരിച്ചു. റിപ്പർ എന്ന് പറയുന്നത് ഒരു അമാനുഷിക ശക്തിയുള്ള ഒരാളാണെന്നും ഒരുപാട് ജാലവിദ്യകൾ അറിയാവുന്ന ആളാണെന്നുമൊക്കെയുള്ള കഥകൾ നാട്ടിൻപുറങ്ങളിൽ വ്യാപിച്ചു. ഒരേ സമയങ്ങളിൽ രണ്ട് സ്ഥലങ്ങളിൽ വരെ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടത്താൻ കഴിവുള്ള ഒരാളാണെന്ന രീതിയിലുള്ള കഥകൾ പോലും പ്രചരിച്ചുകൊണ്ടേയിരുന്നു. പോലീസുകാർ റിപ്പറിനെ തേടിയുള്ള അന്വേഷണം ഊർജിതമാക്കി ഓടി നടക്കുമ്പോൾ പോലും കണ്ണൂരിലും കോഴിക്കോടും റിപ്പർ കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. കാര്യങ്ങൾ വളരെ മോശമാവാൻ തുടങ്ങിയപ്പോൾ പിന്നീടങ്ങോട്ട് രാത്രി സമയങ്ങളിൽ സംശയാസ്പദമായി കാണുന്ന എല്ലാവരെയും അറസ്റ്റ് ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി സംശയാസ്പദമായി കണ്ട ഒരു ബസ്സിലെ മുഴുവൻ ആളുകളെയും തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയും അവരുടെ പേര് വിവരങ്ങളും ഫിംഗർ പ്രിന്റ്സും എടുത്ത് അവരെ സെല്ലിൽ അടയ്ക്കുകയും ചെയ്തു. അതിന് പിറ്റേ ദിവസം ഒരു കർഷക സമരം അരങ്ങേറുകയും അതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്തു. ആദ്യം സംശയാസ്പദമായി ബസ്സിൽ നിന്നും പിടിച്ചവരെ വിടാനായി പോലീസുകാർ നിർബന്ധിതരായി. അങ്ങനെ ബസ്സിലുള്ളവരെ വിട്ടയക്കുകയാണ് പോലീസുകാർ ചെയ്തത്. സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്തതിന് ശേഷം ജാമ്യത്തിൽ വിടുകയായിരുന്നു ചെയ്തത്.
ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറി 24 മണിക്കൂറിനുള്ളിൽ തന്നെ തളിപ്പറമ്പ് ഒരു പ്രദേശത്ത് വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുകയായിരുന്ന ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുകയും അവരുടെ വീട്ടിൽ മോഷണം നടത്തപ്പെടുകയും ചെയ്തിരുന്നു. പോലീസുകാർ ഉടനെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ മോഷണവും ആദ്യത്തേതുപോലെ തന്നെ സമാനമാണ്, അതായത് ഇതും നടത്തിയത് റിപ്പർ തന്നെയാണ്. എന്നാൽ ഈ ഒരു മോഷണത്തിൽ നിന്നും പോലീസുകാർക്ക് ആവശ്യത്തിനുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു. കാരണം ആ വീട്ടിൽ ആ സ്ത്രീയെ കൂടാതെ ഒരു 6 വയസ്സുള്ള കുട്ടി കൂടി ഉണ്ടായിരുന്നു. റിപ്പർ വീട്ടിൽ കയറി അമ്മയെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ ആ കുട്ടി പുറത്തേക്ക് ഓടിപ്പോയി ഒളിച്ചിരിക്കുകയായിരുന്നു. തന്റെ അമ്മയെ ഉപദ്രവിച്ചതിന് ശേഷം റിപ്പർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അയാളുടെ മുഖം വളരെ വ്യക്തമായി ആ കുട്ടി കാണുകയും ചെയ്തു. അത് പോലീസുകാരോട് പറയുകയും അവർ രേഖാചിത്രം തയ്യാറാക്കുകയും ചെയ്തു. പക്ഷേ ഈ രേഖാചിത്രം ഉപയോഗിച്ചുകൊണ്ടും അവർക്ക് റിപ്പറിനെ കണ്ടെത്താനായില്ല. വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. കേരളത്തിന്റെ ഓരോ ജില്ലകളിലും റിപ്പർ രീതിയിലുള്ള കൊലപാതകവും മോഷണവും അരങ്ങേറിക്കൊണ്ടേയിരുന്നു. മൊത്തം കൊലപാതകങ്ങൾ 13 തികയുമ്പോൾ അവസാനത്തെ കൊലപാതകം കഴിഞ്ഞതിന് ശേഷം റിപ്പർ അയാൾ കുടിച്ച ഒരു മദ്യക്കുപ്പി ആ വീടിന്റെ പരിസരത്ത് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. അവിടെ പരിശോധനയ്ക്കെത്തിയ പോലീസുകാർ ആ കുപ്പി കണ്ടെത്തുകയും ശേഷം ഫോറൻസിക് വിഭാഗം ആ കുപ്പിയിൽ നിന്ന് ഫിംഗർ പ്രിന്റ് കണ്ടെടുക്കുകയും ചെയ്തു. പിന്നീട് ഈ ഫിംഗർ പ്രിന്റ്സ് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലെ ഫിംഗർ പ്രിന്റ്സുമായി താരതമ്യവും ചെയ്തു. തളിപ്പറമ്പിലെ പോലീസ് സ്റ്റേഷനിലെ ഒരു ഫിംഗർ പ്രിന്റുമായി ഇത് മാച്ച് ആവുന്നുണ്ടായിരുന്നു. അതായത് പണ്ട് സംശയാസ്പദമായി ഒരു ബസ്സിലെ മുഴുവൻ ആളുകളെയും പിടിച്ചുകൊണ്ടുവന്നപ്പോൾ ആ കൂട്ടത്തിൽ കേരളക്കരയെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തിയ റിപ്പർ ഉണ്ടായിരുന്നു. ഈയൊരൊറ്റ ഫിംഗർ പ്രിന്റ് വെച്ചുകൊണ്ട് തന്നെ റിപ്പറിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തിനടുത്ത് ഒരു ഗ്രാമപ്രദേശത്ത് ജീവിച്ചിരുന്ന മുതുകുറ്റി ചന്ദ്രൻ എന്ന കള്ളുചെത്തുകാരനായിരുന്നു ഒരു കാലത്തെ കേരള ജനതയുടെ ഉറക്കം കെടുത്തിയ റിപ്പറായി മാറിയത്. റിപ്പർ ചന്ദ്രന്റെ നാട്ടിൽ മാത്രം റിപ്പർ രീതിയിലുള്ള കൊലപാതകങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടുണ്ടായിരുന്നില്ല. കർണാടകയിൽ എവിടോ എന്തോ പണി ചെയ്ത് ജീവിക്കുന്ന രീതിയിലുള്ള നിലയ്ക്കാണ് ഇയാളുടെ നാട്ടുകാർക്ക് ഇയാളെ കുറിച്ചുള്ള അറിവെന്ന് പോലീസുകാർ പറയുന്നു. ഇടയ്ക്ക് നാട്ടിൽ വന്നാൽ എല്ലാ കാര്യങ്ങൾക്കും പൈസ വാരി വിതറുകയും സുഹൃത്തുക്കൾക്ക് ധാരാളം പണം കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ സൽക്കാരങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. അയാളുടെ നാട്ടിൽ അയാൾ വളരെ മാന്യനായിരുന്നു. എന്നാൽ പോലീസുകാർ റിപ്പർ ചന്ദ്രനെ കണ്ടെത്തിയപ്പോഴേക്കും അയാൾ തന്റെ അവസാനത്തെ കൊലപാതകമായ 14-ാമത്തെ കൊലപാതകവും ചെയ്തു കഴിഞ്ഞിരുന്നു. പിന്നീട് അങ്ങോട്ട് കേരളത്തിലെയും കർണാടകത്തിലെയും വിവിധ കോടതികളിലായി ജീവപര്യന്തം ശിക്ഷയും ഇദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. വളരെ ശാന്ത സ്വഭാവമായിരുന്നു ജയിലിൽ കഴിയുമ്പോൾ ഇയാൾക്കുണ്ടായിരുന്നത്. തന്റെ അവസാന കാലത്ത് മാനസികമായ ഒരുപാട് പിരിമുറുക്കങ്ങൾ ഇയാൾക്ക് ഉണ്ടാവുകയും അതുപോലെ തന്നെ ഭയങ്കരമായ കുറ്റബോധവും ഇയാളുടെ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അങ്ങനെ 1991 ജൂലൈ 6 രാവിലെ 5 അവസാന ആഗ്രഹമായ തനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണവും കഴിച്ച ശേഷം ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഇദ്ദേഹം കഴുമരത്തിലേറിയത്.